ഫോറില് ഇങ്ങനെ കലാമേള 93 മ്യൂസിക്കൽ സ്റ്റാർ നൈറ്റ് 93 എന്ന പരിപാടി അവതരിപ്പിച്ച് കാണികളുടെ പ്രശംസ പിടിച്ചു പറ്റിയതിന് ശേഷം മറ്റ് ഇതര ഗൾഫ് നാടുകളിൽ പോകാൻ വേണ്ടി ഉള്ള സമയത്ത് ഇവിടെ ഹോട്ടലിൽ റെസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് താങ്കളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. എൻ്റെ ഓർമ്മ വീഡിയോ മാഗസീൻ എന്ന ഈ മാഗസീന് വേണ്ടി ആണ് ഞാനിപ്പോൾ താങ്കളോട് സംസാരിക്കാൻ പോകുന്നത്. പിന്നീട് ഒരിക്കൽ ഇതൊരു മാഗസീനായിട്ട് പുറത്തിറങ്ങും. അപ്പോൾ കാര്യമായിട്ട് താങ്കളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാടക ലോകത്ത് നിന്ന് വളരെ തഴക്കവും പഴക്കവും ആർജിച്ചുകൊണ്ട് സിനിമാ വേദിയിലേക്ക് വന്ന ഒരു നടൻ എന്ന കാഴ്ചപ്പാടിലൂടെ ഞാൻ താങ്കളോട് ഇന്ന് സിനിമയെ ഇഷ്ടപ്പെടുകയും നാടകത്തെ ഇഷ്ടപ്പെടുകയും അഭിനയത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നല്ല സിനിമ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്കും വേണ്ടി താങ്കളിൽ നിന്ന് നാടക അഭിനയത്തെക്കുറിച്ച്, അഭിനയത്തെക്കുറിച്ച്, സിനിമാഭിനയത്തെക്കുറിച്ച്, ഈ മേഖലകളെക്കുറിച്ച്, ഇതിലെ വൈവിധ്യമാർന്ന അഭിനയ രീതികളും അത് മനസ്സിലാക്കിയാലുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചും, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്ര കണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രചോദനം നൽകുന്നു, ഗുണകരമായ രീതിയിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ലളിതമായ പ്രഭാഷണം താങ്കളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും താങ്ക് യു. നാടകം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യകാലങ്ങളിൽ ഒരു കൗതുകമായിട്ടായിരുന്നു. എനിക്ക് 14 വയസ്സോ 13 വയസ്സോ ഉള്ള സമയത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന ആൾക്ക് പലതിങ്ങനെ ആലോചിക്കാനും ഉള്ളൊരു വാസന ഉണ്ടായിരുന്നുണ്ട്. പലതരം പ്രോത്സാഹനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ അഭിനയിക്കാനുള്ള ഒരു പ്രത്യേക വാസന എന്നിൽ വളർന്നു വരികയും ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ശബ്ദം ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട് 14 വയസ്സുണ്ടായി തിരുവനന്തപുരം റേഡിയോയിലേക്ക്. തുടർന്ന് സ്കൂളിൽ കോളേജിൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് അഭിനയിക്കാൻ താല്പര്യം കാണിക്കുകയും പലവിധ കഥാപാത്രങ്ങളാണ് കേൾക്കുകയും ചെയ്തു. സാവധാനം ഈ അഭിനയിക്കാനുള്ള താല്പര്യം, അഭിനയം എന്താണെന്ന് പഠിക്കാനുള്ള ഒരു താല്പര്യമായിട്ട് മാറി. ആ ഒരു കാലഘട്ടം നാടകങ്ങൾ വായിക്കുക, നാടകങ്ങളെ സംബന്ധിക്കുന്ന മറ്റു പുസ്തകങ്ങൾ വായിക്കുക, ഇതിനൊക്കെ ഒഴിച്ചു നിർത്തി. ഞാൻ 1962 ആകുമ്പോഴേക്കും ഞാൻ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വിദ്യാർത്ഥിയായിട്ട് ചേരാൻ സാധിച്ചു. അതിനുള്ള പ്രേരണാശക്തി നാടകത്തെ പറ്റി പഠിക്കാനുള്ള എൻ്റെ താല്പര്യം തന്നെയാണ്. നാഷണൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ രൂപകൃഷ്ണമായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. 2001 നാടകവേദി വെച്ചാണ് ഞങ്ങളൊക്കെ കരുതിയിട്ടുള്ളത്. ഗോപകൃഷ്ണൻ നല്ല രീതിയിൽ നാടകം എഴുതുന്നത്, ആ പല നാടകങ്ങളിൽ ഞാൻ അഭിനയിക്കുകയാണ്. ഇങ്ങനെയാണ് ആ ബന്ധം പറഞ്ഞത്. നാടക സ്കൂളിലെ പഠനം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മറ്റു ചില സാഹചര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട്. തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രേരണ അല്ലെങ്കിൽ ആഗ്രഹം തനതായ ഒരു നാടക അവതരണ സങ്കേതം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അവരുടെ നിലവിലുള്ള പ്രൊസീനിയം സ്റ്റേജിന് തന്നെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അധീനിയം തിയേറ്ററിൻ്റെ സ്വാധീനമാണ് അരീന നാടകം അവതരിപ്പിക്കാനുള്ള ഒരു കഠിന ശ്രമം ഞാൻ ആരംഭിച്ചു. അതുകൊണ്ട് 5 വർഷക്കാലം തുടർച്ചയായി പരിശ്രമം നടത്തിയ ശേഷമാണ് 1968 അരീന വേദിയിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചത്. 4 വശത്തും പ്രേക്ഷകരാൽ ചുറ്റപ്പെട്ട ഒരു വേദി നടുവിൽ നിന്നുകൊണ്ട് അഭിനയിക്കുക. മൈക്രോഫോണിൻ്റെ സഹായമില്ല, പ്രോംപ്റ്ററുടെ സഹായമില്ല, സൈഡ് വിങ്സിൽ കൂടി നടന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ അഭിനയം മാത്രം കൈമുതലാക്കിക്കൊണ്ട് പ്രേക്ഷകരുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രത്യേക അഭിനയ രീതി അല്ലെങ്കിൽ അവതരണ രീതി അഭിനയം പരീക്ഷിച്ചു. പരീക്ഷണം ബന്ധിച്ച് വിജയമായിരുന്നു. കേരളത്തിലെ പ്രേക്ഷകരും പത്രങ്ങളുമെല്ലാം വളരെ അസാധാരണമായ ഒരു പ്രകടനമായിരുന്നു എന്നതിനെപ്പറ്റി വാഴ്ത്തി പറയുകയും ചെയ്തു. തുടർന്നും നാടകവേദിയിൽ തന്നെ ഞാൻ പ്രവർത്തിച്ച് വരികയാണ്. നാടകവേദി ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു ഞാനൊരു തൊഴിൽ നടനായിരുന്നു എന്ന്. അത് തെറ്റാണ്. ഒരിക്കലും നാടക ഒരു തൊഴിലായി ഞാൻ സ്വീകരിക്കുന്നില്ല. പ്രൊഫഷണൽ നാടകങ്ങളുമായി ഒരിക്കലും ഞാൻ ബന്ധപ്പെട്ടിരുന്നില്ല. ഞാൻ ചെയ്തിരുന്ന എല്ലാ നാടകങ്ങളും ഒരുതരം സൃഷ്ടികളായിരുന്നു. അരുണ നാടകത്തിന് ശേഷം മിനി നാടകങ്ങളുള്ള പേരിൽ തുടർച്ചയായി കുറേയേറെ നാടകങ്ങൾ ഞാൻ തന്നെ പ്രവർത്തിപ്പിച്ചു. അവയുടെ എല്ലാം പിന്നിലുള്ള ചേതോ വികാരം
ഒരു ഏതെങ്കിലും ആശയത്തിൻ്റെ ഏറ്റവും ശക്തമായ വിക്ഷേപണം നാടകത്തിലൂടെ സാധിക്കുക എന്നുള്ളതാണ്. നാടകത്തിൻ്റെ അത്ര അത്യാവശ്യമല്ലാത്ത അനേകം ഘടകങ്ങൾ മാറ്റി വച്ചിട്ടും ആശയ വിക്ഷേപണത്തിനുള്ള ഏറ്റവും മൂർച്ചയേറിയ ഏറ്റവും ശക്തമായ ഒരു ഉപാധിയായി നാടകത്തെ കണ്ടിട്ട് കഷ്ടിച്ച് രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന നാടകം. പല നാടകങ്ങളും ആ കാലത്ത് പ്രേക്ഷകരിൽ പലർക്കും മനസ്സിലായില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ നാടകവും കഴിയുമ്പോൾ പ്രേക്ഷകരുടെ സദസ്സിന് ഞാൻ അഭിമുഖീകരിക്കുകയും പറഞ്ഞുവരും. കാരണം നാടകം അവസാനത്തിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്യും നാടകത്തെ പറ്റി സംസാരിക്കണമെന്നും ചിന്തിക്കണമെന്നും താല്പര്യമുള്ളൂ. ദയവായി അവരുടെ സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുക. നാടകം കഴിഞ്ഞതോടെ തന്നെ ഞാൻ നാടക സ്റ്റേജ് വിട്ടിട്ട് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് വരും, നമുക്ക് സംസാരിക്കാം. അങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ നാടകം കഴിഞ്ഞാലോട് തന്നെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ഞാൻ വരും സംസാരിക്കും. പലരും പറഞ്ഞു മനസ്സിലായിരുന്നില്ല, അങ്ങനെ ചെറുത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാനവരോട് ചോദിച്ച ഒരു ചോദ്യം, ഈ മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങൾക്ക് വിട്ടുതരാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളു. അപ്പോൾ ചിലരും പല ആളുകളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിങ്ങനെയല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ. അത് ഞാൻ പറയാറുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ശരി. നിങ്ങളുടെ മനസ്സിലാക്കലിലാണ് എൻ്റെ നാടകം സ്ഥിതി ചെയ്യുന്നത്, അതായത് ഞാൻ പറഞ്ഞു തരുന്നതിലല്ല. കാരണം ഒരാൾ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യം പരിപൂർണ അതേ രീതി മറ്റൊരാൾക്ക് മനസ്സിലാക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അതിന് തന്നെ ഒരു പ്രത്യേക വ്യത്യാസങ്ങളും ഞാൻ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യം ആയിരിക്കില്ല, നിങ്ങൾ അതേ രീതിയിലായിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പൂർണ്ണമായിട്ട് ശരിയാണ് എന്ന് ഞാൻ അവരോട് പറയാം. പക്ഷേ അതും വിജയകരമായിരുന്നു. പല നാടകങ്ങളും വരം വധു വേനലിംഗം എന്ന് തുടങ്ങി വളരെ വളരെ സട്ടിലായിട്ടുള്ള ആശയങ്ങൾ നാടകങ്ങൾക്കൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഗോപാലകൃഷ്ണൻ അപ്പുഗോപാലകൃഷ്ണൻ ഞാനായിട്ടുള്ള പരിചയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 60 തൊട്ട് ആരംഭിച്ചു. അതിനുശേഷം 65 അപ്പു ഗോപാലകൃഷ്ണൻ പൂനെയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാഭ്യാസം നിന്നു. 65 ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ചിത്രലേഖ എന്ന് പറയുന്നു ഫിലിം സൊസൈറ്റി ആദ്യം തുടങ്ങി, അതിലൊരു ഫിലിം കോഓപ്പറേറ്റീവ്, അതിലൊക്കെ ആ ദിവസം ഞാൻ ഡയറക്ടറോട് മുമ്പായിരുന്നു. 65 വരെയാണ് ഉണ്ടായിരുന്നത്. ആ കാലത്ത് നമ്മൾ സ്റ്റുഡിയോ ആരംഭിക്കുന്നു, ചലച്ചിത്ര പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരുന്ന 60 തന്നെ ഗോപാലകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ആകെ 1 മാത്രം ദൈർഘ്യമുള്ള ഒരു ചിത്രം നിർമ്മിച്ചു. അത് മോൺട്രിയലിലെ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന് അയച്ചിരുന്നു. അവിടെ അംഗീകാരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 1 മാത്രമേ അതിന് ദൈർഘ്യമുള്ളൂ. എൻ്റെ പേര് മിത്തെന്ന UITH. അതിലെൻ്റെ 2 കണ്ണുകൾ മാത്രമേ അറിയുള്ളൂ. ഈ 2 കണ്ണുകളിൽ കൂടി ജീവിതത്തിലെ ശൈശവം, യൗവനം, മധ്യാഹ്നം, വാർദ്ധക്യം, മരണം ഇവയെല്ലാം കണ്ണുകളുടെ ചലനങ്ങളിൽ കൂടി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചത്. ആകെ 1 മാത്രം ദൈർഘ്യമുള്ള ആ സിനിമ ആണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിലേക്ക് പ്രവർത്തിച്ചത്. അതിനുശേഷം എൻ്റെ മുഴുവൻ സമയ പ്രവർത്തനവും ഒരു വശത്ത് നാടകവേദി, മറുവശത്ത് ഗോപാലകൃഷ്ണനെ ചേർന്നുള്ള ചിത്രലേഖയുടെ പ്രവർത്തനങ്ങളായി കഴിഞ്ഞു. സ്വയംഭരത്തിൽ അഭിനയിച്ചത് വളരെ യാദൃശ്യമായിട്ടായിരുന്നു. സെറ്റിൽ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളായിട്ട് മുഴുവൻ കഴിയുകയായിരുന്നു. ഡയറക്ടർ പ്രത്യേക സീൻ ഷൂട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ഗോപാലകൃഷ്ണനുള്ള നിർബന്ധമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണം. അങ്ങനെ ഒരു സീൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ് വന്നത് കൊടിയേറ്റമാണ്. കൊടിയേറ്റത്തിൽ ഗോപിയാണ് പ്രധാനമായി. അത് കഴിഞ്ഞ് ചിത്രലേഖയിൽ കുറച്ച് തകരാറുകൾ സംഭവിക്കുകയും അതിൻ്റെ ഡയറക്ടർ ബോർഡ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാവുകയും ചെയ്തു. ഞാൻ ചിത്രലേഖയിൽ മാറി അടൂർ ഗോപാലകൃഷ്ണൻ നിർമ്മിച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ച ചിത്രമാണ് എലിപ്പറ്റ. അതിൽ ഉണ്ണി എന്ന കഥാപാത്രത്തെ ഞാൻ തന്നെ അവതരിപ്പിക്കണമെന്ന് വളരെ നിർബന്ധമായിട്ട് ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ആ കഥാപാത്രത്തെ ഉള്ളിൽ ആവാഹിച്ചെടുക്കാൻ ശാരീരികമായും മാനസികമായും ഏതാണ്ട് ദീർഘമായ ഒരു കാലഘട്ടത്തെ തമസ്യം വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ മലയാള സിനിമ എന്നൊക്കെ ഒരു സംഭവം മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പാരനോയയ്ക്ക് വിധേയനായ ഉണ്ണി എന്ന കഥാപാത്രം അടൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാവിഷ്കാരം, ആത്മകഥയാണ്. ദിസ് ഇസ് മൈ ഓട്ടോബയോഗ്രഫി എന്ന് അദ്ദേഹം ഗോപാലകൃഷ്ണൻ പറയാറുണ്ട്. പറ്റി ആ കഥാപാത്രത്തെ സ്വാംശീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥന പരിശോധന നടത്തി. പിന്നെ സ്ക്രീനിൽ വരുന്ന കഥാപാത്രം അത് നടൻ്റെ സൃഷ്ടിയാണ്, സംവിധായകൻ്റെ സൃഷ്ടിയാണ്. എനിക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകും. ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവാരെന്ന് എന്നോട് ചോദിച്ചാൽ ഒരു സംശയവുമില്ല. ഞാൻ പറയും സംവിധായകൻ എന്ന പേരിൽ നാം വ്യവഹരിക്കുന്ന
സൃഷ്ടാവ് സൃഷ്ടിക്കുന്ന നടന്ന എവിടെയാണ്? അവിടെ ഒന്നും ഇല്ല, ആർക്കും ഒന്നും ഇല്ലെന്നും ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പങ്കാളി അല്ലായിരിക്കാം ചലച്ചിത്രം സൃഷ്ടി, പക്ഷെ ഘടകമാണ്, പ്രധാന ഘടകമാണ്. കൃതികൾ മനുഷ്യ കഥാനുകായികളായിരിക്കുന്നിടത്തോളം കാലം നടൻ ഒരു ചലച്ചിത്രത്തിൻ്റെ സൃഷ്ടിയിൽ അതിപ്രധാനമായ ഒരു ഘടകം. ഇപ്പോൾ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക ആർക്കും സാധിക്കും എന്നിട്ട് പറയാം അതത്ര ശരിയാണെന്നില്ല. ഒരു പരിധിവരെ കാര്യമായ സിദ്ധികൾ ഉൾക്കൊള്ളുന്നതായിട്ട് മാത്രമേ അത്തരത്തിൽ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഒരു വലിയ ശില്പിയുടെ കാര്യമാണ്, അയാൾക്ക് കൽപ്പാണ്ട് കാലത്തോളം നിലനിൽക്കുന്ന ഒരു ശില്പം സൃഷ്ടിക്കണമെന്ന് തോന്നിയിരിക്കട്ടെ. വഴിയരികിലുള്ള ചെളിക്കൂട്ടിൽ നിന്ന് കുറെ ചെളി വാരി അയാളെ ശില്പം വയ്ക്കുമോ? അയാൾ ചിലപ്പോൾ കൈലാസം വരെ പോയിരിക്കും, ഹിമാലയത്തിലെ വെണ്ണക്കുളിർകെട്ട് സംവത്സരങ്ങളോളം ഗംഗയിൽ കഴുകി ആ വെണ്ണക്കുളിർകലിൽ ഉടി വായിച്ചിട്ട് ആയിരിക്കും അയാളെ സൃഷ്ടി നടത്തുക. അപ്പൊ ആ മെറ്റീരിയൽ എന്ന് പറയുന്ന കാര്യം, ഏത് മെറ്റീരിയലിലാണ് നമ്മൾ സൃഷ്ടി നടത്തുന്നത്, അതിന്റെ പ്രധാനമാണ്. അതുപോലെ അതിഗഹനമായ സ്വഭാവ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രത്തെ സ്വന്തം മുഖത്തിൽ കൂടി ശരീരത്തിൽ കൂടി ഭാവങ്ങളിൽ കൂടി ശബ്ദത്തിൽ കൂടി ഒക്കെ അവതരിപ്പിക്കണമെങ്കിൽ അത്തരം സിദ്ധികൾ കൈവശമാക്കിയിട്ടുള്ള ഒരു നടന് മാത്രമേ സാധിക്കൂ. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, അഭിനയം എന്ന് പറയുന്നത് സിദ്ധിയാണോ അതോ ഒരു ട്രെയിനിങ് ആണ്, പഠനമാണ്? ഞാനിത് രണ്ടും കഴിഞ്ഞാണ് മറ്റൊരു, കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സിദ്ധി ഉണ്ടെന്ന് മറ്റനേകം പേര് പറഞ്ഞൊക്കെ എനിക്കറിയാം എനിക്ക് സിദ്ധി ഉണ്ട്. ആ സിദ്ധിയെ പഠനത്തിലൂടെ പ്രയോഗത്തിലൂടെ പോളിഷ് ചെയ്തിട്ടുണ്ട്, റിഫൈൻ ചെയ്തിട്ടുണ്ട്, അതേ ചെയ്യാൻ പറ്റും. തീരെ ഈ സിദ്ധി ഇല്ലാത്ത ഒരാൾക്ക് നടനായി വരാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മറ്റു പല അഭിപ്രായങ്ങളും ഉണ്ടായേക്കാം, ആരെ വേണമെങ്കിലും അഭിനയം പഠിപ്പിച്ച് നടനാക്കി എടുക്കാമെന്നൊക്കെ പറയുന്നവർക്കാണ്, ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. അടിസ്ഥാനപരമായ ചില സിദ്ധിവിശേഷങ്ങളുള്ളവർക്ക് മാത്രമേ ഇത്തരം കലാരംഗങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റൂ. ആർക്കും പാടാവുന്നവരാണത്, എല്ലാവരും എല്ലാവർക്കും പഠിക്കില്ല, നൃത്തം ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെയാണ് അഭിനയിക്കുന്നത്. അടിസ്ഥാനപരമായ സിദ്ധികൾ ഉള്ള ഒരാൾ അതിനെ പരിഷ്കരിച്ചെടുക്കാൻ, റിഫൈൻ ചെയ്തെടുക്കുക, പോളിഷ് ചെയ്തെടുക്കുക, സാഹചര്യങ്ങളുണ്ടാകുന്നല്ല അത്തരം സാഹചര്യങ്ങളിലൂടെ തന്നിലുള്ള സിദ്ധിയെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാൻ, കൂടുതൽ പ്രയോഗക്ഷമമാക്കാൻ നമുക്ക് സാധിക്കും. അത്ര ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല്ല, അല്ലെങ്കിൽ വീക്ഷണകോണിൽ കൂടിയാണ് നാടകരംഗത്തായാലും ചലച്ചിത്രരംഗത്തായാലും ഞാനിപ്പോഴും കാര്യങ്ങൾ കാണാറുള്ളത്. ഇപ്പോൾ നാടകത്തിൽ ഉള്ള അഭിനയവും ചലച്ചിത്രത്തിലുള്ള അഭിനയം തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്, രണ്ടാണ്, രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് തെറ്റാണ്. വിദഗ്ധനായ ഒരു സ്റ്റേജ് നടൻ ഒരു വേള തീരെ മോശപ്പെട്ട ഒരു ചലച്ചിത്രം പോകാം, അതുപോലെ തന്നെ സിനിമയിൽ അസാമാന്യമായ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരാൾ ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് അഭിനയം കഴിഞ്ഞു കിട്ടാം. എന്തുകൊണ്ടായിരുന്നു? പ്രധാന കാരണം എന്തോ അഭിനയല്ലേ തന്നെ, എന്തോ അഭിനയുണ്ടാവും. പക്ഷേ അതിപ്രധാനമായ അനേക വ്യത്യാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംവിധായകൻ ചലച്ചിത്രത്തിലുള്ള രാജാവ് ചക്രവർത്തി ഈ ടോട്ടൽ കോൺസെപ്റ്റ് ആദ്യ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ധാരണ സംവിധായകൻ മാത്രമല്ല, ഇവിടെ നടന്റെ സംഭാവന എന്താ? സംവിധായകന് ആവശ്യമായ ചിത്രങ്ങൾ സംഭാവന ചെയ്യുക, വളരെ ചെറിയ ചെറിയ പീസുകൾ സിനിമയുടെ അടിസ്ഥാന ഘടകം മൊണ്ടാഷാണല്ലോ. മൊണ്ടാഷ എന്ന് പറയുന്നത് വളരെ ചുരുക്ക ഫ്രെയിംവർക്കിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിത്രത്തെയാണ്, തുടർച്ചയായ ചിത്രത്തെയാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. അങ്ങനെ അനേകം മൊണ്ടാഷുകൾ ചേർന്നിട്ടാണ് ഒരു സീക്വൻസ് ഉണ്ടാകുന്നത്. ഈ ഓരോ മൊണ്ടാഷിനും ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ അറിയാവുന്ന സംവിധായകനാണ്, നടനല്ല. അപ്പോൾ സംവിധായകൻ ആവശ്യപ്പെടുന്ന രീതിയിൽ ആ മൊണ്ടാഷന് ആവശ്യമുള്ള ഭാവപ്രകടനവും ശബ്ദപ്രകടനവും ചലനങ്ങളോ നിർവഹിക്കാൻ ഏറ്റവും വിദഗ്ധമായും ഏറ്റവും സമർത്ഥമായും നിർവഹിക്കാൻ കഴിയുന്നവനെ സിനിമയിൽ നല്ല നടനം എന്ന് പറയും. നാടകത്തിൽ അതല്ല, പാത്ര ആവിഷ്കാരം എന്ന് പറയുന്നത് നാടകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് തന്നെ നാടകത്തെ ചെയ്തിട്ടുള്ളത് പറയുന്നത് ഇതിവൃത്തം, രംഗവേദി, നടൻ, പ്രേക്ഷകൻ, ഇത് നാല് ഘടകങ്ങളാണ് നാടകത്തിൽ നടക്കുന്നത്. അതിൽ അതിപ്രധാനമായ ഒരു ഘടകമാണ് നടൻ. ഈ നടനിലൂടെയാണ് ഇതിവൃത്തം പ്രേക്ഷകരിലേക്ക് സംക്രമിക്കുന്നത്. അപ്പോൾ ഈ നടൻ സ്വയം കഥാപാത്രത്തെ തന്നിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് തൻ്റെ അഭിനയ സിദ്ധികളിലൂടെ കഥാപാത്രത്തെ
പ്രേക്ഷകന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യാണ് അഭിനയവേദി ചെയ്യുന്നത്. നാടകം അവിടെ ഈ കഥാപാത്രം കയ്യിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നടൻ എല്ലാം മറന്ന് കഥാപാത്രമായിട്ട് മാറുക, അതിനെക്കുറിച്ച് ചില തെറ്റായ സങ്കല്പമുണ്ട്, അത് വളരെ തെറ്റാണ്. ഇതൊന്നുമല്ല, ഓരോ നടനും ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അയാളുടെ ഫിസിയോഗണമിക്കലായിട്ടുള്ള, ശാരീരികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള എല്ലാ ഘടനകളെയും ആശ്രയിക്കുന്ന ഒരേ കഥാപാത്രത്തെ പല നടന്മാർ ആവിഷ്കരിക്കുന്നത് പലതരത്തിലാണ് നമുക്ക് പ്രത്യക്ഷം. ഇപ്പൊ പോൾ വിൻ ചെയ്യുന്ന ഒരു കഥാപാത്രത്തെ റിച്ചർഡ് ബട്ടൺ ചെയ്യുന്നത് ശരിയായിരുന്നില്ല. അതുപോലെ നമ്മുടെ ഇന്ത്യൻ നടന്മാർ തന്നെ പല ഒരു നടൻ ചെയ്യുന്ന മറ്റൊരു നടൻ ചെയ്യുന്ന വ്യത്യാസം. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നടൻ നടനായി തന്നെ നിലനിൽക്കുകയാണ്, തന്നിലേക്ക് ആവാഹിച്ചെടുക്കുന്ന കഥാപാത്രത്തെ പ്രേക്ഷകനിലേക്ക് വിക്ഷേപിക്കുകയായിരുന്നു. അല്ലാതെ ആ കഥാപാത്രമായിട്ട് അയാൾ മാറുന്നില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ അയാൾ ആ കഥാപാത്രമായിപ്പോയില്ലേ. ഈ അഭിനയം എന്ന് പറയുന്നത് വളരെ കൃത്രിമമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അകൃത്രിമത്വം ദ്യോതിപ്പിക്കുന്ന അതികൃത്രിമമായ പ്രവൃത്തിയെ അഭിനയം എന്ന് പറയാം. ചെയ്യുന്നയാൾ വളരെ കൃത്രിമമായിട്ടായി ചെയ്യും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ രണ്ട് വേദിയിൽ ഇരുന്നിട്ട് ഞാൻ കരയുകയാണ്, കഥാപാത്രം തട്ടിപ്പൊട്ടി കരയുകയാണ്. ഈ കരയുന്ന എന്റെ മനസ്സിൽ എന്തായിരിക്കും അറിയോ നിനക്ക്? ഈ കരയുന്ന കഥാപാത്രം അല്ല എന്റെ മനസ്സില്, ഞാൻ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകരിൽ ഓരോരുത്തരുടെയും മുഖത്തേക്ക് പോവുക, എന്റെ കരച്ചിൽ ഏറ്റവും നോക്കുക. എന്നിട്ട് മുമ്പിൽ ഇരിക്കുന്ന ഒരു പ്രേക്ഷകൻ അയാളുടെ കണ്ണീന്ന് കണ്ണീരിങ്ങനെ ഒഴുകുകയെ തുടക്കുകയും ചെയ്യുമ്പോൾ എന്റെ മനസ്സ് ചിരിക്കുക, എന്റെ പ്രവൃത്തി വിജയിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. എന്റെ മനസ്സപ്പോ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുക, ഹായ് ഏറ്റല്ലോ. അതുപോലെ സ്റ്റേജിൽ നിന്ന് ഞാൻ പൊട്ടിച്ചിരിക്കുമ്പോ ഉള്ളിൽ ഞാൻ കരയായിരിക്കും, ഞാൻ ഈ ചിരിച്ചിട്ട് ഇവരാരും ചിരിക്കുന്നില്ല, ഞാൻ ചിരിച്ചാൽ വെറുതെ അല്ല, എന്റെ ഹ്യൂമറും വിറ്റൊന്നും ഏറ്റില്ല. മനസ്സിന് വിഷമമാണ്, മനസ്സിലറിയ ഞാൻ ചിരിക്കുക. അപ്പോ ഇതിന്റെ അർത്ഥം വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്ന പ്രവൃത്തി. എല്ലാ പ്രവർത്തികളും അങ്ങനെ ഒരു കൾച്ചർ, ഒരു ശില്പി ശില്പം ഉണ്ടാകും, വളരെ കൃത്യമായി സിമെന്റും മണ്ണൊക്കെ കുഴച്ച് വളരെ കൃത്യമായ രീതിയിൽ അത് ചെയ്യുന്നു. അതിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ദർശനം ഈ ശില്പത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നു. അതാണ് സംഭവിക്കും. അതുപോലെ തന്നെയാണ് അഭിനയം. അഭിനയിക്കുന്ന ആള് കഥാപാത്രമായിട്ട് മാറിപ്പോയാൽ പിന്നെ അയാൾ അഭിനയിക്കാൻ പറ്റില്ല. കാരണം ഹി ഷുഡ് ബി ഇൻ കംപ്ലീറ്റ് പൊസഷൻ ഓഫ് ഓൾ ഹിസ് ഫാക്കൽറ്റീസ് വെൻ ഹി ഈസ് ഡൂയിങ് ദി വർക്ക് ഓഫ് ആക്ടിംഗ്. അഭിനയിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ മുഴുവൻ ഫാക്കൽറ്റീസ്, അയാളുടെ ബുദ്ധി, മനസ്സ്, അയാളുടെ ശ്രദ്ധ എല്ലാം പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരുന്നാൽ പ്രത്യേക സന്ദർഭത്തിൽ ഈ കഥാപാത്രങ്ങൾ പ്രവർത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുക, അനുസരിച്ച് കൊടുത്തുകയും ചെയ്യണം. ഇത് വളരെ പ്ലാൻ ചെയ്ത് ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു കാര്യമാണ്. അതല്ലാതെ ആർക്കും ചെയ്യാം ധാരണകളുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല. ഇതാണ് അഭിനയത്തെ പറ്റിയുള്ള പൊതുവായ എന്റെ ധാരണ. എന്തായാലും ഈ സമയത്തെ സംസാരം കൊണ്ട് ഇപ്പോൾ അഭിനയത്തെ കുറിച്ചും പിന്നെ രണ്ടുതരം സങ്കല്പങ്ങളെ കുറിച്ചും സിനിമയിലും നാടകത്തിലുള്ള അഭിനയത്തെ കുറിച്ചും നടന്റെ വിജയം രണ്ടു തരത്തിൽ ആകുന്നതിനെ കുറിച്ചും പിന്നെ താങ്കൾ എങ്ങനെ ഈ വേദിയിൽ എത്തിപ്പെട്ടു എന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താങ്കൾ അഭിനയിച്ച എലിപ്പത്തായ എന്ന സിനിമ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നൊരു സത്യമാണ്. അത് നമുക്ക് നമ്മുടേതായ ഒരു തുറന്ന ആത്മാർത്ഥമായ ചെറിയ ഒരു ചർച്ചയിലൂടെ എന്തെങ്കിലും മനസ്സിലാകാത്ത സംഭവങ്ങൾ ഇനി ഏതെങ്കിലും പ്രേക്ഷകനോ അല്ലെങ്കിൽ ആസ്വാദകൻ, നാടക വിദ്യാർത്ഥി, അല്ലെങ്കിൽ സിനിമാ വിദ്യാർത്ഥി, ഇങ്ങനെ ആയിട്ടുള്ള ആരെങ്കിലും ഈ മാഗസിൻ കാണുകയാണെങ്കിൽ അവർക്ക് ഗുണപരമായ രീതിയിൽ ഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം, അല്ലാതെ ഞാൻ ഗോപാലകൃഷ്ണൻ സാറിനെ അല്ലെങ്കിൽ സാറിനെ ഒന്നും ചോദ്യം ചെയ്യുകയോ ഒന്നുമല്ല. ഈ സിനിമയിലെ കഥാപാത്രത്തിനെ കുറിച്ച് താങ്കൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ ഒരു സങ്കല്പവും അതേ ഒരു മനസ്സിലായി എനിക്ക് ഈ സംഭവം ഏകദേശം മനസ്സിലായി എന്നൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം സിനിമ കണ്ടതിന് ശേഷം താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ഇല്ല, വ്യത്യാസം എലിപ്പത്തായത്തിലെ ഈ കഥാപാത്രത്തിന്റെ ഇൻട്രിക്കസീസിനെ പറ്റിയൊക്കെയാണ് എന്നെക്കാൾ കൂടുതൽ സംസാരിക്കാൻ കഴിവുള്ളത്. കാരണം ഗോപാലകൃഷ്ണന്റെ സൃഷ്ടിയാണ് കഥാപാത്രം, അദ്ദേഹത്തിന്റെ മാനസിക സംതൃതിയാണ്. അപ്പൊ അതിനെ സ്ക്രീനിലേക്ക് ആവിഷ്കരിക്കുക എന്നുള്ള ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നു. ഇവിടെ വളരെ നേർമയേറിയ ഒരു ചോദ്യം ചോദിക്കാം, ഇങ്ങനെ അതിനെ സ്ക്രീനിലേക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി എൻ്റെ അഭിനയത്തിലൂടെ കഥാപാത്രത്തെ ക്യാമറയുടെ മുന്നിൽ ആവിഷ്കരിക്കുന്ന സമയത്ത് കഥാപാത്രത്തെ പറ്റി സമഗ്രമായ ഒരു ബോധം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ആ ബോധം ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്.
ആവശ്യമാണെന്ന് പറയുന്നവരുണ്ട്. കഥാപാത്രത്തെ പറ്റി സമഗ്രബോധം ഇല്ലാതെ തന്നെ യാന്ത്രികമായി നടന്ന് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാനും അത് ചലച്ചിത്രമാക്കി ആക്കുവാനും സാധിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് സമഗ്രമായ ബോധമുണ്ടായി. എനിക്ക് എലിപ്പറ്റായത്തിലെ ഉണ്ണിയെ വളരെ അടുത്ത് പരിചയമായി. എൻ്റെ മനസ്സിനുള്ളിൽ ഉണ്ണി നിറഞ്ഞു നിൽക്കുന്നതായി. ക്യാമറ മുന്നിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ണിയെ പറ്റി ധാരാളം ചിന്തിച്ചു. ഉണ്ണി എങ്ങനെ നടക്കും, ഉണ്ണി എങ്ങനെ ചിരിക്കും, ഉണ്ണി എങ്ങനെ സംസാരിക്കും, ഉണ്ണി എങ്ങനെ പ്രതികരിക്കും, ഒരു കുട്ടിക്ക് ബോധമുണ്ടായി. ആ ബോധം കുറേയേറെ ആവശ്യമാണ് ഉണ്ണി സൃഷ്ടിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് നാട്യ ശാസ്ത്രപ്രകാരം തന്നെ നാല് ഘടകങ്ങളുണ്ട്: ആംഗികം, വാചികം, ആഹാരം, സാത്വികം. ഇതിൽ അവസാനം വരുന്ന ഈ സാത്വികം എന്നുള്ള അഭിനയം, മനസ്സുകൊണ്ടുള്ള അഭിനയം, സത്വം അഭിനയിക്കുന്നു. അപ്പോൾ അഭിനയത്തിൻ്റെ വിവിധ ഘടകങ്ങളെ വേർതിരിച്ചിട്ടുള്ള ആചാര്യന്മാർ പോലും ഈ മാനസിക അംശത്തിൽ പറയുന്നത് മനസ്സിൽ കഥാപാത്രം ഉണ്ടാകണം. കഥാപാത്രത്തിൻ്റെ ചലനങ്ങളെ പറ്റി, രൂപത്തെ പറ്റി, ശബ്ദത്തെ പറ്റിയൊക്കെ നടന്ന ബോധം ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്നതാണ്. അത്തരത്തിലുള്ള ബോധം പിന്നെ പാത്രത്തിൻ്റെ ടോട്ടാലിറ്റി, കഥാപാത്രത്തിൻ്റെ ആകെയുള്ള സങ്കല്പവും അതിൻ്റെ പ്രവൃത്തി, കഥാപാത്രത്തിൻ്റെ പ്രവൃത്തികളും എല്ലാം ഈ ചിത്രത്തിൻ്റെ സൃഷ്ടാവായ ഗോപാലകൃഷ്ണൻ്റെ മാത്രമാണ്. ആ കഥാപാത്രം കൺസീവ് ചെയ്തിട്ടുള്ള ഗോപാലകൃഷ്ണൻ, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പ്രിവിലേജ്. ഈ രണ്ട് കാര്യങ്ങളും, ഒന്നീസ് കൺസെപ്ഷൻ, ഒന്നീസ് എക്സിക്യൂഷൻ. നടൻ്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ടത് എക്സിക്യൂഷനിലാണ്, കൺസെപ്ഷൻ. പക്ഷെ എക്സിക്യൂഷൻ നടത്തണമെങ്കിൽ ഒരു കൺസെപ്ഷൻ വേണം, താൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ബോധം. ആ അളവിലൂടെയുള്ള കൺസെപ്ഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പരിധി വരെ സിദ്ധികളും മറ്റൊരു പരിധി വരെ ട്രെയിനിങ് പരിശീലനം എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. വളരെ സബ്റ്റിലായിട്ടുള്ള നൈർമല്യമേറിയ ചില ഭാഗങ്ങൾ, ടൈറ്റ് ക്ലോസിങ്, ക്യാമറയിലേക്ക് പകർത്തപ്പെടുന്നു, മുഖത്തെ ചടങ്ങുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നെനിക്കറിയാം. തുടർന്നുള്ള പടങ്ങളിലൊക്കെ ഞാനത് വളരെ ശ്രദ്ധാപൂർവം, കാരണം മുഖഭാവങ്ങളുടെ മാറ്റങ്ങൾക്ക് തന്നെ ഒരു താളമുണ്ട്, ഒരു ലയമുണ്ട്. അതേപറ്റി നടൻ ബോധവാനായിരിക്കണം. താളമെന്നും ലയമെന്നും പറയുന്നത് ശരീരഭാഗങ്ങളുടെ ചലനങ്ങളിലും ശബ്ദത്തിൻ്റെ ചലനങ്ങളിലും മാത്രം ഉപയോഗിക്കുന്നവയല്ല, ഭാവവ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നതും പ്രത്യേക താളക്രമമുണ്ട്. ആ താളക്രമം ഏറ്റവും അധികം ആവശ്യം ഒരു സിനിമ നടനെ ആണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം സിനിമ എന്നുള്ള ഈ സങ്കേതം സമയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓരോ ഫ്രെയിമും കടന്നു പോകുന്നത് ഇത്ര നിമിഷങ്ങൾക്കുള്ളിലാണ്. ഇത്ര നിമിഷം കഴിയുമ്പോൾ ഒരു സീക്വൻസ് എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധമുണ്ട്. ആ ബോധത്തോടുകൂടിയാണ് ആ ക്യാമറയുടെ ഉള്ളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക താളക്രമത്തിലുള്ള ഭാവപ്രകടനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കിട്ടുന്നു സിറ്റിയിൽ നിന്നല്ല, ട്രെയിനിങ്ങിൽ. അത് എന്ത് ഭാഗമായിരിക്കണം, അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സിറ്റിയാണ്. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നിയന്ത്രിച്ച് ക്യാമറയ്ക്ക് അനുകൂലമായ രീതിയിൽ അതിനെ വിക്ഷേപിക്കാൻ കഴിയുന്നത് പരിശീലനം ട്രെയിനിങ്. അപ്പോൾ എന്തെങ്കിലും സിറ്റി എനിക്ക് ഉണ്ടെങ്കിൽ, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അതും അതിനുശേഷം ഞാൻ പരിശീലിച്ചിട്ടുള്ള പരിശീലനം കൂടി ചേർന്നിട്ടാണ് ഈ ഉണ്ണി എന്ന കഥാപാത്രത്തിന് ഏതാണ്ട് സമ്പൂർണ്ണമാണ് അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിനന്ദനം അതിനുണ്ടായി. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കിട്ടി. അതിനുശേഷം വന്ന ഫെസ്റ്റിവലിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വന്ന അനേകം ചലച്ചിത്ര പ്രേമികൾ, നടന്മാർ, നടികൾ, സംവിധായകർ, സർ ജീവൻ ദാർശുനികൾ പോലെ ഉള്ള അതിപ്രശസ്തരായ സംവിധായകർ, വാറൻ ഫീസ് ഒക്കെയാണ്, ഇറ്റലിയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പ്രശസ്ത നടി ബെജി ഫോറസ്റ്റ് എന്നീ അനേകം പേര്, ഞാനിപ്പോൾ എല്ലാം വ്യക്തമായി ഓർക്കുന്നില്ല, അനേകം പേര് വളരെയേറെ കൗതുകത്തോടുകയും വളരെയേറെ ബഹുമാനത്തോടും ആ കഥാപാത്രത്തിൻ്റെ അവതരണത്തെ പ്രശംസിച്ചുകൊണ്ടെങ്കിൽ മനസ്സിൽ നിറഞ്ഞ സമയങ്ങളാണ്. കാരണം ഇതിൻ്റെ പ്രവൃത്തി വിജയിച്ചു എന്നുള്ള ഒരു ഒരു തോന്നാൽ മനസ്സിലുണ്ടാകുന്ന സമയം. ഈ കഥാപാത്രത്തിൻ്റെ ആവിഷ്കരണത്തെ പറ്റി, പിന്നെ ആ കഥയുടെ ന്യൂയൻസിനെ പറ്റി, അതിൻ്റെ ചില വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ
അല്പം വിഷമമുണ്ടായി എന്ന് ചിലപ്പോൾ പറയുന്നതിനെ പറ്റി. യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ കാപ്പിട്ടുണ്ടല്ലോ, അങ്ങനെയല്ല. ഗോപാലകൃഷ്ണനാണ് അവൻ്റെ ആൾ. ഗോപാലകൃഷ്ണൻ കൺസീവ് ചെയ്തു. ഗോപാലകൃഷ്ണനോട് പല രീതി ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചോദിക്കുമ്പോഴും അദ്ദേഹം ചിരിച്ചിട്ട് പറയും, നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എനിക്കിങ്ങനെ അതന്നെ. അതിലേക്ക് ഒരു തലങ്ങളുണ്ട്, അതിലെ ഓരോ ഫ്രെയിമിനും. ഒരു സാധാരണ തലത്തിലുള്ള സംവിധായകൻ നിർമ്മിച്ച ചിത്രമല്ല, അസാധാരണത്വങ്ങളും വളരെയേറെ ഉദാത്തമായ സങ്കല്പങ്ങളൊക്കെ ഉള്ള ഒരാളാണല്ലോ ആ ചിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ ഉദാത്തമായ ചിന്തകളുള്ള ഒരു കവിയാകട്ടെ, കലാകാരനായിക്കോട്ടെ, ചലച്ചിത്രകാരനായിക്കോട്ടെ, ആരായാലും അവരുടെ കൃതികൾക്ക് ഓരോരുത്തരുടെയും സൗകര്യമനുസരിച്ചും താല്പര്യമനുസരിച്ചും ബുദ്ധിക്കനുസരിച്ചുമുള്ള ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനം കൊടുക്കാൻ സാധിക്കും. രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലിയിൽ ഒരു കവിത 75-ാമത്തെ ഗീതകമാറ്റമാണ് അദ്ദേഹം കവി അതന്നെ ഗാനി യഥാ കഥ ഗാവേ. എൻ്റെ അർത്ഥം ഇതാ, കവി അയാളുടെ സ്വന്തം ആശയങ്ങൾക്കനുസരിച്ച് ഒരു കവിത എഴുതി. പക്ഷേ ഈ കവിത വായിക്കുന്ന ഓരോരുത്തരും അവരവരുടെ സ്വന്തം ചിരന്തരമായ സങ്കല്പങ്ങളും ബുദ്ധിശക്തിയും കഴിവൊക്കെ അനുസരിച്ചാണ് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് കവി അറിഞ്ഞതാവാം, അറിയാത്തതാവാം. അപ്പോൾ ഇത് വ്യാഖ്യാനിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവാദകനുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ മഹത്തായ കൃതികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യാഖ്യാനങ്ങൾ എപ്പോഴും സാധ്യമാണ്. ടോൾസ്റ്റോയുടെ പുസ്തകത്തിൽ എഴുത്തച്ഛൻ്റെ കൃതികൾക്ക് വെച്ച് എന്തെല്ലാം അർത്ഥമെന്ന് കണ്ടെടുക്കാൻ ഒരു ഒരു വരിക്കടിയിൽ നിന്ന് വളരെയേറെ അർത്ഥങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഉദ്ദേശം ഇത് എന്താ? ഇത് തന്നെയായാലും ഒന്ന് ശരിയാണ്, വളരെ ചുരുങ്ങിയ ഒരു ഒരു പരിധിക്കുള്ളിലുള്ള ചിന്തകളല്ല അത് ഒതുങ്ങിയിരിക്കുന്നത്. വളരെ വിശാലമായ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ട് അവയെ പ്രതിഫലിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻ വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാകാൻ സാധിക്കും. എളുപ്പത്തെ ഓരോ രംഗങ്ങളെ പറ്റി വേലിയെ കൊണ്ടുപോയിട്ട് അവസാനം ഈ ഉണ്ണിയെ ഉറപ്പിച്ച് വലിച്ചു കൂട്ടിയെടുത്ത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ നിൽക്കുന്നു. അത് ഇനി വെള്ളത്തിൽ നിന്ന് സാവധാനം രണ്ട് സ്റ്റെപ്പ് കയറി വന്നിട്ട് ക്യാമറയിൽ തന്നെ നോക്കുന്നു. ഇതിനെപ്പറ്റി അനേകം പേർ എന്നോട് സംശയമുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അനേകം തലങ്ങളിലൂടെ ചിന്തിക്കുന്ന ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയുടെ വിവിധ തലങ്ങൾ, വിവിധ കോൺസെപ്റ്റുകൾ മനസ്സിൽ കണ്ടിട്ടായിരിക്കും ഓരോ ഫ്രെയിം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെ ചുരുങ്ങിയ വാക്കും വർണ്ണിക്കാനും വ്യാഖ്യാനിക്കാനും. ഈ സിനിമയെ കുറിച്ച് താങ്കളുടെ വിലയിരുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു തരത്തിലാണ്. അതേസമയം അത് മനസ്സിലാക്കാൻ ആസ്വാദകർക്ക് വളരെ ലളിതമായ ഒരു ശൈലിയുമായിട്ടുണ്ട് എന്നിട്ട് കൊണ്ട് സന്തോഷമുണ്ട്. ഇത്രയും അവസരം തന്നതിൽ നന്ദി. ഇനി ഗൾഫിലൊക്കെ വരുന്ന കലാകാരന്മാരും ഈ കലാപ്രവർത്തകരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾക്ക് ഗൾഫിലെ കലാപ്രവർത്തകരോട്, അതുപോലെ ഗൾഫിൽ വരുന്ന കലാകാരന്മാരോട്, ഒരു പരിചയസമ്പന്നനായ ഒരു സാംസ്കാരിക ഹൃദയൻ ഒക്കെ ആയിട്ടുള്ള ആളോട് എന്താണ് വിദേശത്ത് വരുന്ന നാട്ടിലെ കലാകാരന്മാർ വിദേശത്ത് എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങളായിരിക്കണം വിളമ്പേണ്ടത്, അതുപോലെ തന്നെ ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകർ നമ്മുടെ നാടിനെ ഏതൊക്കെ രീതിയിലായിരിക്കണം ഈ രാജ്യത്ത് ജനങ്ങൾക്ക് നൽകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ വിവരം താങ്കൾക്ക് തരാൻ പറ്റും. ഞാൻ ഗൾഫ് നാടുകളിൽ വരുന്ന ഇപ്പോഴാദ്യത്തു പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആദ്യം കേട്ടു. ഞാൻ എമിറേറ്റ്സിലുണ്ട്, അബുദാബി, ദുബായ്, അവിടെയൊക്കെ ബഹ്റൈനിലുണ്ട്. അത് 6 വർഷം മുമ്പാണ്. അന്ന് ഞാൻ വന്നത് കലാപരിപാടി സംഘമായിട്ടായിരുന്നില്ല, അബുദാബി മലയാളി സമാജം ഓർഗനൈസ് ചെയ്തിട്ടുള്ള നാടക മത്സരത്തിലെ വിധികർത്താവ് എന്നുള്ള നിലയിലാണ്. അന്ന് ഈ എല്ലാ സന്ദർശനങ്ങളും ഞാൻ സന്ദർശിച്ചു. ഇപ്പോഴും ഞാൻ വന്നിട്ടുള്ളത് ഒരു കലാപരിപാടി സംഘമായിട്ടാണ്. എൻ്റെ കൂട്ടത്തിൽ 6-7 കലാകാരന്മാരും കലാകാരികളും, നൃത്തം, സംഗീതം, ചിത്രീകരണങ്ങൾ, ഹാസ്യകലാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രകടനം കഴിഞ്ഞുണ്ട്, ഒരു പ്രോഗ്രാമേ കഴിഞ്ഞു. ഈ പുറത്ത് 7 പ്രോഗ്രാംസ് ഇവിടെ നടത്താനുണ്ട്. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെയുള്ള കലാരസികരായ അനേക ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നു മനസ്സിലാക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പുതിയൊരു ധാരണ ഉണ്ട്, ഈ ഉൾക്കടൽ നാടുകളിൽ എന്ത് ചവറും എന്തുകൊണ്ട് ഈ കാണുന്നത് ചിന്തിച്ചാൽ ഈ പൈസ കിട്ടുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെ വന്ന ആളുകളെ പരിചയപ്പെടുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യുമ്പോൾ വളരെ ഗഹനമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള അനേകം ആസ്വാദകരിവിടെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കും.
അവരാവശ്യപ്പെടുന്നത് പലപ്പോഴും വളരെ വില കുറഞ്ഞ ഒരു വിനോദമല്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണ അതിനപ്പുറത്ത് കാര്യമായ അനുഭൂതിദായകമായിട്ടുള്ള കുറച്ച് അറിവുണ്ടാക്കുന്ന രീതിയിലുള്ള ഉയർന്ന തരത്തിലുള്ള കലാപ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിവുള്ളവരാണ് ഇവിടെ ഉള്ളവർ. പക്ഷെ അവർ കിട്ടുന്നില്ല. അവിടെ നിന്ന് വരുന്ന ആളുകൾ പലരും അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം പല ആളുകളും എന്നോട് ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അപ്പം ആ തെറ്റിദ്ധാരണ ആദ്യമായിട്ട് മാറണം. വെറുതെ വളരെ വില കുറഞ്ഞ തമാശകൾ മാത്രമേ ആസ്വദിക്കാൻ മാത്രമേ ഇവിടെയുള്ള ആളുകൾ കഴിവുള്ളൂ എന്നൊക്കെയുള്ള പ്രധാനമുണ്ട്. അതൊക്കെ തെറ്റാണ്. കുറെ കൂടി മനുഷ്യർക്ക് മനസ്സിലാകുന്ന നല്ല രീതിയിൽ ഉത്ബുദ്ധമായ കാര്യങ്ങൾ, ഉത്ബോധനം നൽകാൻ പറ്റിയ കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സംഘം ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്യുന്നത്. മറ്റ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല സംഘങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. വളരെ ചിട്ട ചെയ്തെടുത്ത രീതിയിൽ വളരെ അതിശയ വിനോദത്തിന് മുൻതൂക്കം കുറയ്ക്കാതെ ആവശ്യമുള്ള വിനോദം വളർന്നുകൊണ്ട് തന്നെ കാര്യമായ കലാപ്രവർത്തനം അവതരിപ്പിക്കാനായി ഇത് വളരെ തയ്യാറെടുത്ത് വന്ന് ചെയ്യുന്ന അഭിനയം പ്രകടനങ്ങളും സംഗീതമായാലും നൃത്തമായാലും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ചിട്ടയിൽ തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ പറ്റി ഒരു അണ്ടർ എസ്റ്റിമേഷൻ ഉണ്ടെങ്കിൽ അതിന് കാര്യങ്ങൾ മനസ്സിലാവും. മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതായിട്ട് ചോദിച്ചു. ആ ഒരു ബോധം ഉണ്ടാവും അവിടെ നിന്ന് തന്നെ പ്രധാനമായിട്ട് കാര്യങ്ങൾ പറയാം. ഇനി താങ്കളുടെ പ്രേക്ഷകരോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാം മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് വേണ്ടി നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട്? നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അത്ര പെട്ടെന്ന് നമുക്ക് ഒരു നിർവചനം നൽകാവുന്ന കാര്യമല്ല നല്ല സിനിമ. പക്ഷേ എൻ്റെ കോൺസെപ്റ്റില് എൻ്റെ ധാരണയിൽ നല്ല സിനിമ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ആചാരത്തിൽ മറന്നുള്ളത് സർഗധനനായ ഒരു കലാകാരൻ തൻ്റെ മാധ്യമം നൽകുന്ന എല്ലാ സാധ്യതകളും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്ങേയറ്റത്തെ അവധാനതയോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിർവഹിക്കുന്ന ഒരു കലാസൃഷ്ടി നല്ല സിനിമ. അതാണ് നല്ലത്. ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കലാകാരൻ സർഗവാസന ഉണ്ടാവണം, സർഗധന ഒറിജിനാലിറ്റി ഉണ്ടാവണം, തൻ്റെ ആത്മാവിഷ്കാരമാണ് താൻ ചെയ്യുന്നത് എന്നുള്ള ബോധം ഉണ്ടാകും. പിന്നെ ഓരോ മീഡിയയ്ക്കും ഓരോ മാധ്യമത്തിനും അതിൻ്റെതായ ശക്തിയും ദൗർബല്യങ്ങളുമുണ്ട്. ചലച്ചിത്രം എന്ന മാധ്യമത്തിന് അതിൻ്റെതായ ശക്തികളുണ്ട്. അത് അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ക്ലോസ് ലോങ് ഷോട്ട് ഇങ്ങനെയുള്ള ക്യാമറയുടെ പാനലിങ്ങായിട്ട് ലൈറ്റിങ്ങിൽ കളർ ഇങ്ങനെ അനേകം കാര്യങ്ങളിൽ മറ്റൊരു കലയ്ക്കും വിസ്ഫോടനം ചെയ്യാനാവാത്ത വിക്ഷേപിക്കാനാവാത്ത അനേകം കാര്യങ്ങൾ ചലച്ചിത്രത്തിലൂടെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ പോസിബിലിറ്റീസിനെ സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിരിക്കണം. ഒരു നാടകവേദി നടക്കുന്ന നാടകത്തിന് മുമ്പിൽ ഒരു ക്യാമറ കൊണ്ട് ചൗണ്ട് ചെയ്ത സിനിമയാവില്ല. സിനിമയുടെ അടിസ്ഥാന ഘടകങ്ങളായി മൊണ്ടാഷിൻ്റെ ശക്തി, ക്യാമറയുടെ ചലനങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കാവുന്ന സാധിച്ചെടുക്കാവുന്ന ശക്തി വിശേഷങ്ങൾ, ഇവയെല്ലാം പൂർണ്ണമായിട്ടും അത് മിസ്പ്ലേസ് ചെയ്യാനും പോലുള്ള പല സിനിമകളിലും നമ്മളൊക്കെ കാണുന്ന ഈ ക്ലോസ് ഷോട്ട് ലോങ് ഷോട്ട് അല്ലെങ്കിൽ മൊണ്ടാഷ് പിന്നെ ഈ ഈ ഫ്രീസിങ് അതുപോലെ സ്ലോ മോഷൻ സ്പീഡ് മോഷൻ ഇതൊക്കെ അനവസരത്തിൽ യാതൊരു അവധാനതയും ഇല്ലാതെ ഉപയോഗിക്കും നമ്മളാണ്. ഇതിന് ഓരോന്നും അതിൻ്റെതായ ശക്തിയുണ്ട്. അത് കൃത്യമായ അവസരത്തിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാലേ അതിന് ശക്തി ഉപയോഗിക്കുന്നത്. അതൊന്നാണ്. പിന്നെ അവധാനത എത്തി തൻ്റെ പ്രവൃത്തിയോട് അങ്ങേറ്റത്തെ ആത്മാർത്ഥതയാണ് എന്ന് മാത്രമല്ല ആ പ്രവൃത്തി ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ബുദ്ധിയുടെ എല്ലാ അംശവും അതിലേക്ക് പ്രയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഹാഷ്വേസാണ് ഇപ്പോൾ ഒരു അതും. പിന്നെ അവസാനം പറഞ്ഞു സാമൂഹ്യ പ്രതിബദ്ധത എന്താണ്, സമൂഹവുമായിട്ട് കലാകാരൻ്റെ ബന്ധം എന്നുള്ള ഉണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ചെയ്യാൻ സമൂഹത്തിന് നിരക്കുന്നതായിരിക്കണം ചെയ്യും. സമൂഹത്തിന് കടവിരുദ്ധമായിട്ടുള്ള ആളാണ് സമൂഹത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത കമ്മിറ്റ്മെന്റ് അത് ഓരോ നിമിഷവും ഈ സൃഷ്ടാവിൻ്റെ മനസ്സിലുണ്ടാവും. ഇതെല്ലാം ഒന്നിച്ച് യോജിച്ച് ഒരു സൃഷ്ടി ഉണ്ടായാൽ അത് നല്ല സിനിമയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് നല്ല സിനിമയെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക്. ഇത്തരം സിനിമകളായിരിക്കണം പ്രേക്ഷകന്റെ ഭാഗത്തുനിന്നുള്ള ഓരോ മാധ്യമത്തെ പറ്റിയും
അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ കുറച്ചെങ്കിലും അതിനെ പറ്റിയിട്ട് ബോധം. സിനിമ എന്നാൽ എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്താണ്, അതിനുള്ള ബോധത്തോടുകൂടി സിനിമ കാണാനും വിലയിരുത്താനും കഴിയണം. പ്രേക്ഷകർ വെറും ഒരു വിനോദ ഉപാധി എന്നുള്ള രീതിയിൽ വൈകുന്നേരം ഒരു രസത്തിന് വേണ്ടി കാണുന്ന ഒരു ഒരു വിദ്യ എന്നുള്ളത് ഒരു സൂത്രം എന്നുള്ളത് സിനിമ എന്ന് പറയുന്നത് വളരെയേറെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയി അവൻ്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാനുള്ള 20-ാം നൂറ്റാണ്ടിൻ്റെ തനതായ അതിശക്തമായ ഒരു മാധ്യമമാണ് എന്നുള്ള ബോധ്യത്തോടുണ്ട്. സിനിമ കാണുകയും ഉൾക്കൊള്ളുകയും ആസ്വദിക്കുകയും നിരൂപണം ചെയ്യുകയും സ്വാംശീകരിക്കുകയും ഒക്കെ ചെയ്യാം. പ്രാപ്തരായി വരണം പ്രേക്ഷകർ, നല്ല നല്ല സിനിമ ഉണ്ടാവും. ഇതൊരു സൈക്കിളാണ്. കാണാൻ കഴിയുന്ന പ്രേക്ഷകൻ്റെ മുമ്പിൽ കാണാൻ കൊള്ളാവുന്ന സിനിമ ആയിരിക്കും, കാണാൻ കഴിയും കൊള്ളാവുന്ന സിനിമ ഉണ്ടായെങ്കിലേ കാണാൻ കഴിയുള്ള പ്രേക്ഷകർ. ഇതൊരു ഈ ഒരു സൈക്കിളാണ്. അപ്പം അതിനുള്ള ആ ചക്രം പൂർണ്ണമായും സാധ്യതപ്രായമാക്കുന്നത് പ്രേക്ഷകനും വളരെ വളരെ